നമസ്കാരം. ഇന്ന് 2023 മെയ് 3 അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വാർത്തകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിനുവേണ്ടി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം, റേഷൻ വിതരണത്തിലെ ഇ-പോസ് സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ 3 ദിവസത്തേക്ക് റേഷൻ കടകൾ അടച്ചിട്ട ശേഷം 29-ന് അതായത് ഏപ്രിൽ 29-ന് കടകൾ ആദ്യമായി തുറന്നത്. ഇത്തരത്തിൽ റേഷൻ കടകൾ ഇന്നലെ തുറന്നപ്പോൾ സംസ്ഥാനത്ത് 6.5 ലക്ഷം പേരാണ് റേഷൻ വാങ്ങിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പല ജില്ലകളിലെയും റേഷൻ കടകൾക്ക് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി ഏർപ്പെടുത്തിയിരുന്ന സമയ നിയന്ത്രണം ഇന്നുകൊണ്ട് അവസാനിച്ചതായി അറിയിപ്പ് കിട്ടി. നാളെ മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും പൂർവ്വസ്ഥിതിയിൽ സമയ നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിക്കും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ്, ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന PF പെൻഷൻ ലഭിക്കാൻ സുപ്രീം കോടതി വിധി പ്രകാരം ഓപ്ഷൻ നൽകാനുള്ള അവസാന തീയതി ജൂൺ 26 വരെ നീട്ടി. ഇന്നായിരുന്നു അവസാന തീയതി അറിയിച്ചിരുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള അഭ്യർത്ഥന പ്രകാരം തീയതി നീട്ടുകയാണെന്ന് EPFO അറിയിച്ചു. ഇത്തരത്തിൽ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള പോർട്ടൽ ജൂൺ 26 വരെ ലഭ്യമാക്കും. പലവിധ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് തീയതി നീട്ടി നൽകണമെന്ന് തൊഴിലുടമകളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജൂൺ 28 വരെ സമയം നീട്ടി നൽകിയത്. ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇത്തരത്തിലുള്ള എല്ലാ വാർത്തകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണാൻ ശ്രമിക്കുക. താങ്ക്.